എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന്? പഴയതുപോലെ തന്നെ. ഇങ്ങോട്ട് നോക്കി, ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ. നിന്റെ ചേട്ടത്തി അമ്മയാണ്, അത് മറക്കണ്ട. കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട. എന്താ ചിരിക്കുന്നേ? പിന്നെ വേറൊരു കാര്യം, അടുക്കളപ്പണി അധികം ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നും അല്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ട. അടുക്കളപ്പണി ശീലിച്ചിട്ടില്ല ദിനേശേട്ടൻ എങ്ങനെ അറിയാം? അവരുടെ അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ടോ? നിന്റെ ഈ മാതിരി സംസാരമാണ് എനിക്ക് തീരെ രസിക്കാത്തത്. ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട. അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം. ശോഭ ചേച്ചി ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. തങ്കമണി പോയി പഠിച്ചോളൂ, അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ. അങ്ങനെ പറഞ്ഞു. നേരം വെളുത്തപ്പ് തുടങ്ങിയതാ. പാത്രം കഴുകലും ചായ ഉണ്ടാക്കലും. അടുക്കളയിൽ ഭയങ്കര യുദ്ധത്തിലാ. നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നുമില്ലേ? പ്രസി പോകുന്നില്ലേ? പോകുന്നുണ്ട്. പിന്നെ ചായ വേണോ? വേണ്ട. അല്ല, ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് അടുക്കളയിൽ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അതൊക്കെ അങ്ങ് സ്റ്റോർ റൂമില്. അടുക്കളയിൽ ഒന്നുമില്ലേ? ഉണ്ട്, ചട്ടിയും കലം ഉണ്ട്. എന്താ കാണണോ? അയ്യോ അതുണ്ട്. ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ പേരുവിവരങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? അതൊക്കെ പിന്നെ എഴുതാലോ. പിന്നെയോ? ഇപ്പൊ എഴുതണം. എന്നിട്ട് ആ നോട്ട് പുസ്തകം എന്റെ താ. എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം. പോടാ, ചെന്നിരുന്ന് എഴുതിക്കൊണ്ട് വാടാ. ഒന്നുമില്ല. ഒരുപാട് നേരത്തെ എഴുന്നേറ്റോ. എന്നിട്ട് എന്താ എന്നെ ഉണർത്തായിരുന്നു? എന്താമ്മേ? കണക്കെഴുതിയോ? ഇപ്പൊ എഴുതാം. അമ്മേ എന്താന്നറിയില്ല, ഞാനിന്ന് പ്രസ് പോണോ? മര്യാദക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. അതെ അതെ, അതാ നല്ലത്. എന്നാലും പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പുകഴ്ത്തണം പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ? പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത്. വാതിൽ തുറക്കണ ശബ്ദം കേട്ടില്ലേ? വാതില് ചാരാൻ മറന്നു. അതൊക്കെ എന്റെ കുറ്റാ? ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാ മതിയല്ലോ. മേക്കെട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു. കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ലാന്നേ. അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഇരിപ്പുറക്കുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? പോതില്ലെങ്കിൽ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും. അതോടെ എന്റെ വെയിറ്റ് പോവും. പ്രസിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനിപ്പോഴൊന്നും അങ്ങോട്ട് പോയാലോ? ചെല്ലടോ, സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഈ ഒളിച്ചുകളി? താൻ ധൈര്യമായിട്ട് ചെല്ല്, അമ്മയോട് അമ്മയുടെ പണി നോക്കാൻ പറ. അമ്മ കണ്ട പ്രശ്നമാണെന്നേ. അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം. അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ? ഒരു വഴിയുണ്ട്. നല്ല ആരോഗ്യമുള്ള നാലാളെയും വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് നടത്ത്, എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്ക്. അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ. ശോഭേ,
ശോഭ അപ്പൊ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈശ്വര, പല കള്ളന്മാരും അതോട്ട് കേറിയോ? ഈ കുട്ടിയുടെ ഒരു കാര്യം, ശോഭയെ ഓ പണയം മാലയൊക്കെ ഉള്ളതല്ലേ, അലമാരി കൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത്? ആരാമേ? നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാൽ എന്താ? കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. മാലയമലയെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ. അതല്ലേ എങ്ങനെ അകത്ത് വിട്ടു? അതല്ലേ രസം, കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൂട്ടി താക്കോലെടുത്തു. അപ്പൊ കള്ളനെ കണ്ടോ? മുഖം കണ്ടില്ല. അലമാരി പൊളിക്കട്ടെ. അയ്യോ അത് വേണ്ട, മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം. എനിക്ക് താക്കോലെടുത്തുണ്ടോ? ആ ഒന്ന് മാറിയെന്നേ, ഒന്ന് മാറിയെന്നേ. നമ്മളിങ്ങനെ വെറും കയ്യോടെ നിന്നാൽ അപകട. മക്കളെ കത്തിയും കൂടുതൽ എടുത്തുകൊണ്ട് വാ. അയ്യോ കത്തി കൊണ്ടൊന്നും ചെയ്യണ്ട. സിസ്റ്റർ ഉമ്മാരി, ഇവന്റെ കയ്യില് തോക്കുണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാൻ മേല. ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത്. എടാ നോക്കി നിക്കാതെ വല്ല വടിയും കുന്തൂക്കി എടുത്തോണ്ട് വാടോ ഇങ്ങോട്ട്. ആശാനൊന്ന് പിടിച്ചാട്ടെ. അയ്യോ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. വെട്ടാനല്ല സിസ്റ്ററെ, ഒരു ആത്മരക്ഷയ്ക്കാ. അടിക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ഓരോ വടി വാങ്ങിച്ചോളൂ. കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങളായിക്കോ. അതെ, പക്ഷേ എനിക്കിപ്പം പരിശീലനം സ്വല്പം കുറവാ. നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ. ഞാൻ അടിക്കാം. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ തുറന്നത് മാധവ, ആദ്യത്തെ അടി വീണിരിക്കണം. അയ്യോ കൊല്ലല്ലേ, കൊല്ലല്ലേ, ഞാനാണ് ദിനേശ. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. കല്യാണം, വീടുവെപ്പ്, ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു? ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു. അത് 100% ശരിയാണ്. ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം, ഹൃദയവും ഹൃദയവും കൈമാറണം. ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ല. എന്നാലേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്കേ. അത് പറ്റില്ല, പോലീസ് റെയ്ഡ്. അതിന് നീ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നതാണോ? അല്ല, അതല്ല പ്രശ്നം. നീ പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും. ഇതിപ്പോ രാത്രി 10-11 മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത്. അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ളൊരു മൂഡിലായിരിക്കും. കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ വേറൊരു ടെക്നിക് പറയട്ടെ? പറയൂ, പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത്. ഇല്ലടോ, ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ്. അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ചു തൂക്കണം. എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും. തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും, ഇണങ്ങും പിണങ്ങും. കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളി നുള്ളും. നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും. അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും. എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം പറ. ബാക്കി ഞാൻ അപ്പ പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ്.
ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത്. ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ, ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ. അതെ, അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. അമ്മേ, ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ. അത് ഞങ്ങളെ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാരൻ. അല്ലല്ല, ദാമോദരൻ. ദാമോദരൻ എങ്കിൽ പിന്നെ തങ്കമണിയെ കൂടെ വിളിച്ചൂടെ? ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ. ഞാനും അത് ചോദിച്ചത് അമ്മേ. അത് അമ്മേ, ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്ന് ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ. പോവാ ശോഭേ, നമുക്ക് പോവാം. എന്നാലും തങ്കമണി കൂടി. അത് നമുക്ക് നാളെ വിളിക്കാം. എവിടേക്ക്? നാളെ വേറൊരു ഡിന്നർ ഉണ്ട്, അപ്പൊ വിളിക്കാം. പോട്ടെ ശോഭ, അമ്മേ വാ. അല്ല വാ ശോഭ, പോട്ടെ പോട്ടെ അമ്മേ. പാർട്ടിയും കീർത്തിയൊന്നും അല്ല, അത് ഞാൻ നുണ പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ. നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി, ഒരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ ഒരു സിനിമ. ഓ, സിനിമയ്ക്ക് പോകുന്നുണ്ടോ? അല്ല, വിനീത് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ടോ? ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഈ ബോള് ഹെഡ് ചെയ്ത് ഹെഡ് ചെയ്ത് എന്റെ തലക്ക് നല്ല ഉറപ്പാ. എന്നിട്ടൊന്ന് അടിയിട്ടിപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ. അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ, ആരായാലും നിലവിളിച്ചു പോകില്ലേ. ശരിക്കും അന്ന് എന്തിന് അലമാരക്കകത്ത് കയറിയത്? അത് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല. ഇടതുഭാഗത്തേക്ക് നോക്കണ്ട, കൊറേ വഷളമാര് താമസിക്കുന്ന വീടാത്. നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്? മഹാവഷളമാര്, കള്ളുകുടിയന്മാർ, കഞ്ചാവ് വലിയമ്മ. അങ്ങനെ ഒരു സിനിമയില്ലല്ലോ. അത് നായർ പിടിച്ച പിള്ളേരുടെ പാട്ടാ. ഏത് കുന്നത്തല പാട്ടങ്ങളാവട്ടെ, നടക്ക്. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. ഷോ, എന്നെ നോക്കൂ. ഇത് കിട്ടണം. ഷോ, നിങ്ങൾ ആ സ്മൈൽ ഒന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ട ഒരു കാര്യം ചെയ്യാം. ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ടേ, നിങ്ങൾ എടുത്താ മതി. ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ടൈ കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു അത് വേണ്ട. ഈ ഫിഗർ ശരിയാവില്ല അല്ലേ? റെഡി റെഡി. സ്മൈൽ സ്മൈൽ സ്മൈൽ. റെഡി.